റെഡ് ഹൾക്ക്. ഹൾക്കിന്റെ ഏറ്റവും മികച്ച വില്ലനായി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഈ ഒരു ക്യാരക്ടർ ഇപ്പോൾ ഹൾക്കിന് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ഹൾക്ക് വേർഷനായി മാറിയിരിക്കുന്നു. റെഡ് ഹൾക്കിനോടൊപ്പം തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതും പക്ഷേ അധികം മാർഗം അറിയാത്തതുമായിട്ടുള്ള മറ്റൊരു ഹൾക്ക് വേർഷനാണ് റെഡ് ഷീ ഹൾക്ക്. ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെ ഒറിജിൻ എന്താണെന്ന് ബ്രീഫ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദി ന്യൂ എപ്പിസോഡ് ഓഫ് കോമിക് മോജോ. റെഡ് ഹൾക്ക് എന്ന ക്യാരക്ടറിനെ 2008 പുറത്തിറങ്ങിയിട്ടുള്ള ഹൾക്ക് ഇഷ്യൂ 1 മാർവൽ കോമിക്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതേ കോമിക് സീരീസിന്റെ തന്നെ 22 ഇഷ്യൂയിലൂടെ റെഡ് ഷീ ഹൾക്കിനെയും 23 ഇഷ്യൂയിലൂടെ ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെയും ഒറിജിൻ സ്റ്റോറിയും വ്യക്തമാക്കുന്നു. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സാക്ഷാൽ ജനറൽ തണ്ടർബോൾട്ട് റോസ് തന്നെയാണ് റെഡ് ഹൾക്ക്. ഇൻക്രെഡിബിൾ ഹൾക്ക്, ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാർ, അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ തുടങ്ങിയിട്ടുള്ള മൂവീസിൽ ജനറൽ തണ്ടർബോൾട്ട് റോസിനെ നമുക്ക് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ കാണുവാൻ സാധിക്കും. എംസിയു ഫാൻസിനിടയിൽ ഒരു ബാഡ് റെപ്യൂട്ടേഷൻ ആണ് ഈ ഒരു ക്യാരക്ടറിന് ഉള്ളത് എങ്കിൽ തന്നെയും കോമിക്സിലേക്ക് വരുമ്പോൾ ഒരു ആന്റി ഹീറോ ടൈപ്പായിട്ടുള്ള ക്യാരക്ടറായിട്ടാണ് ജനറൽ തണ്ടർബോൾട്ട് റോസിനെ അഥവാ റെഡ് ഹൾക്കിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ബ്രൂസ് ബാനർ ഹൾക്കായി മാറിയിട്ടുണ്ടായിരുന്ന വെപ്പൺ പ്രോഗ്രാമിന്റെ ഇൻചാർജ് ആയിരുന്നത് തണ്ടർബോൾട്ട് റോസ് തന്നെയായിരുന്നു. ഓൾറെഡി സയന്റിസ്റ്റ് ആയിരിക്കെ ബ്രൂസ് ബാനറിന്റെ പാവം സ്വഭാവത്തോട് വെറുപ്പുണ്ടായിരുന്ന തണ്ടർബോൾട്ട് റോസ് തന്റെ മകളായിട്ടുള്ള ബെറ്റി റോസും ബ്രൂസ് ബാനറും തമ്മിൽ പ്രണയത്തിലാണ് എന്നറിയുന്നതോടുകൂടി ബ്രൂസ് ബാനറിനോടുള്ള വെറുപ്പ് 10 വർദ്ധിക്കുന്നു. പിന്നീട് ബ്രൂസ് ബാനർ തന്നെ ഹൾക്കാകുമ്പോൾ ഇതേ വെറുപ്പ് തന്നെ വീണ്ടും 100 വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഹൾക്കിനോട് ജനറൽ തണ്ടർബോൾട്ട് റോസിന് ഇത്രയേറെ വെറുപ്പ് നിലനിൽക്കേ തന്നെ ഹൾക്കിനെ പിടിച്ചു നിർത്തുവാൻ ഗവൺമെന്റിൽ നിന്ന് ഉത്തരവ് വരികയും ഈ ഒരു സാഹചര്യം മുതലാക്കിക്കൊണ്ട് ജനറൽ തന്റെ കീഴിലുള്ള മുഴുവൻ ആർമിയുമായി ചേർന്ന് ഹൾക്കിനെ പിടിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും അത് ഫെയിലിയർ ആയി മാറുകയാണ് ചെയ്യുന്നത്. പലതവണ തോൽവികൾ ഏറ്റുവാങ്ങിയിട്ടും ജനറൽ പിന്മാറുവാൻ തയ്യാറല്ലായിരുന്നു. ഒടുവിൽ മാർവൽ കോമിക്സിലെ ഒരു വില്ലൻ ക്യാരക്ടറായിട്ടുള്ള മൂഡോക്കിന്റെ സഹായത്തോടുകൂടി അബോബിനേഷനെ ഹൾക്കിനെതിരായി ഹയർ ചെയ്യുന്നുണ്ട് എങ്കിൽ തന്നെയും അവിടെയും തോൽവിയായിരുന്നു ഫലം. പിന്നീട് വർഷങ്ങൾക്ക് ഇപ്പുറം തണ്ടർബോൾട്ട് റോസിന്റെ മകളായിട്ടുള്ള ബെറ്റി റോസ് ബ്രൂസ് ബാനറിൽ നിന്നുള്ള അമിതമായ ഗാമ റേഡിയേഷൻ മൂലം മരണപ്പെടുന്നു. ഇതിനുശേഷം മാനസികമായി വളരെയധികം തളർന്നു പോകുന്ന ജനറൽ തണ്ടർബോൾട്ട് റോസ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനു പോലും സാധിക്കാതെ തളർന്നു വീഴുകയാണ് ചെയ്യുന്നത്. അതേ തുടർന്ന് ഒരു മദ്യപാനിയായി മാറുന്ന തണ്ടർബോൾട്ട് റോസിന്റെ അടുത്തേക്ക് മൂഡോക്കും അതോടൊപ്പം തന്നെ ഹൾക്കിന്റെ മറ്റൊരു മേജർ വില്ലനുമായിട്ടുള്ള ലീഡർ എന്ന ക്യാരക്ടറും വരികയും അതേ തുടർന്ന് അവർ തന്റെ മകളായിട്ടുള്ള ബെറ്റി റോസിനെ ജീവനോടെ കൊണ്ടുവരാം എന്നുള്ള ഉറപ്പിന്റെ മേൽ തണ്ടർബോൾട്ട് റോസ് ഈ ഒരു പരീക്ഷണത്തിന് തയ്യാറാകുകയും ചെയ്യുന്നു. ഗാമ റേഡിയേഷനോടൊപ്പം തന്നെ മറ്റ് കോസ്മിക് റേഡിയേഷനും അതുകൂടാതെ ഹൾക്കിനെ ഡിഫീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലേസർ ബീമിന്റെ സഹായത്തോടുകൂടിയാണ് ജനറൽ തണ്ടർബോൾട്ട് റോസ് റെഡ് ഹൾക്കായി മാറുന്നത്. ഇത്രയേറെ റേഡിയേഷൻസ് അബ്സോർബ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഹൾക്കിനേക്കാൾ കുറച്ചും കൂടി പവർ ലെവൽ ഉള്ള ഒരു ക്യാരക്ടറാണ് റെഡ് ഹൾക്ക് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇതേ തുടർന്ന് റെഡ് ഹൾക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമായി വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഇതേ തുടർന്ന് റെഡ് ഹൾക്കിനെ തടയുവാനായി റെഡ് ഷീ ഹൾക്ക് വരികയും ചെയ്യുന്നു. പിന്നീട് അവർ തമ്മിൽ വളരെ വലിയൊരു പോരാട്ടം തന്നെയാണ് നടക്കുന്നത് എങ്കിൽ തന്നെയും നേരത്തെ തന്നെ വളരെയധികം ടയേർഡ് ആയിരുന്ന റെഡ് ഹൾക്ക് റെഡ് ഷീ ഹൾക്കിന് മുമ്പിൽ തോൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് റെഡ് ഷീ ഹൾക്ക് റെഡ് ഹൾക്കിന്റെ ശരീരത്തിലുള്ള മുഴുവൻ റേഡിയേഷൻസിനെയും അബ്സോർബ് ചെയ്യുകയും അപ്പോൾ റെഡ് ഹൾക്ക് വീണ്ടും ജനറൽ തണ്ടർബോൾട്ട് റോസ് ആയി മാറുകയും ചെയ്യുന്നു. സത്യം പറയുകയാണെങ്കിൽ റെഡ് ഷീ ഹൾക്ക് ഇത് കണ്ട് ഷോക്ക് ആവുകയാണ് ചെയ്യുന്നത്. കാരണം തണ്ടർബോൾട്ട് റോസിന്റെ മകളായിട്ടുള്ള ബെറ്റി റോസ് ആയിരുന്നു റെഡ് ഷീ ഹൾക്ക്. ചുരുക്കത്തിൽ ലീഡറും മോഡോക്കും ബെറ്റി റോസിനെ തിരിച്ചു കൊണ്ടുവന്നു എങ്കിൽ തന്നെയും അത് റെഡ് ഷീ ഹൾക്ക് ആയിട്ടായിരുന്നു കൊണ്ടുവന്നു എന്ന് മാത്രം. ഈ ഒരു സത്യം തണ്ടർബോൾട്ട് റോസിനെ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. കാരണം താൻ തന്നെ ഒരു മോൺസ്റ്ററായി മാറിയത് തന്റെ മകളുടെ ജീവൻ തിരിച്ചു ലഭിക്കേണ്ടതിനായിരുന്നു. പക്ഷേ തന്റെ മകളും ഇപ്പോൾ ഒരു മോൺസ്റ്ററായി മാറിയിരിക്കുകയാണ് എന്നുള്ള സത്യം തിരിച്ചറിയുന്ന തണ്ടർബോൾട്ട് റോസ് ഇതിന് കാരണമായിരുന്ന ലീഡർ എന്ന ക്യാരക്ടറിനെ തേടി പിടിച്ച് അറ്റാക്ക് ചെയ്യുകയും തുടർന്ന് ലീഡറിന്റെ ശരീരത്തിലുള്ള മുഴുവൻ റേഡിയേഷനെയും അബ്സോർബ് ചെയ്തെടുക്കുകയും ചെയ്യുന്നു. തന്റെ ശക്തികളെല്ലാം നഷ്ടപ്പെട്ട ലീഡർ എന്ന ക്യാരക്ടർ വീണ്ടും ഒരു സാധാരണ മനുഷ്യനായി മാറുകയും പിന്നീട് നരകവേദന അനുഭവിച്ച് ജീവിതം മുന്നോട്ട് നീക്കിക്കോളൂ എന്ന് ആശംസിച്ചുകൊണ്ട് റെഡ് ഹൾക്ക് പിന്നീട് ലീഡറിനെ ഉപേക്ഷിച്ച് മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്നു. എറ്റേണൽ, തോർ തുടങ്ങിയിട്ടുള്ള പല ക്യാരക്ടേഴ്സുമായിട്ടും 1-on-1 കട്ടയ്ക്ക് അട്ടയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ കൂടിയാണ് റെഡ് ഹൾക്ക്. ഒരു ഘട്ടത്തിൽ ഹൾക്കും തോറും ഒന്നിച്ചു നിൽക്കേണ്ടി വന്നു റെഡ് ഹൾക്കിനെ തോൽപ്പിക്കുവാൻ. എന്തായാലും ഒരു പ്യുവർ വില്ലനിൽ നിന്ന് ഒരു ആന്റി ഹീറോ ടൈപ്പ് ക്യാരക്ടറായി റെഡ് ഹൾക്ക് പിന്നീട് മാറുകയാണ് ചെയ്യുന്നത്. അവഞ്ചേഴ്സ് ടീമിൽ തന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ ആയി റെഡ് ഹൾക്ക് മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുമുണ്ട്. പിന്നീട് അവഞ്ചേഴ്സിന്റെ ചില നിലപാടുകളോട് ഒത്തുചേർന്ന് പോകാൻ സാധിക്കാതിരുന്ന റെഡ് ഹൾക്ക് അഥവാ തണ്ടർബോൾട്ട് റോസ് തണ്ടർബോൾട്ട്സ് എന്നുള്ള ഒരു ടീം തന്നെ ആരംഭിക്കുകയും അതിൽ പ്രധാനമായും ആന്റി ഹീറോ ടൈപ്പ് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള പണിഷർ, വെനം, ഡെഡ്പൂൾ, ഇലക്ട്ര തുടങ്ങിയവരെ ഫൗണ്ടർ മെമ്പേഴ്സ് ആക്കി മാറ്റുകയും ചെയ്യുന്നു. പിന്നീട് ഗോസ്റ്റ് റൈഡർ, വിന്റർ സോൾജർ, ബാരൻ സീമ തുടങ്ങിയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയും ഈ ഒരു ടീമിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. റെഡ് ഹൾക്കിന്റെ മേജർ ആയിട്ടുള്ള പവേഴ്സ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും തന്റെ ശരീരത്തിലേക്ക് ഏതൊരു റേഡിയേഷൻസിനെയും അല്ലെങ്കിൽ ഏതൊരു എനർജി ഫോമിനെയും അബ്സോർബ് ചെയ്യാനുള്ള പ്രത്യേക കഴിവ് നമുക്ക് റെഡ് ഹൾക്കിൽ കാണുവാൻ സാധിക്കുന്നു. എത്രയധികം എനർജിയാണോ അബ്സോർബ് ചെയ്യുന്നത് അതിനനുസരിച്ച് റെഡ് ഹൾക്കിന്റെ ശരീരം വളരെയധികം ഹീറ്റ് ആവുകയും താൻ പോകുന്ന വഴിയിലുള്ള ഏതൊരു വസ്തുവിനെയും ഉരുക്കി കളയുവാൻ വരെ
ഈ ഒരു ഹീറ്റ് മൂലം സാധിക്കുകയും ചെയ്യുന്നു. ഹൾക്കിന് പ്രധാനമായും ആംഗ്രി ആകുന്നതോറും പവർ ഇൻക്രീസ് ചെയ്യും എന്ന് മെൻഷൻ ചെയ്യുന്ന പോലെ തന്നെ റെഡ് ഹൾക്കിലേക്ക് വരുമ്പോൾ എന്തുമാത്രം എനർജിയാണോ കൺസ്യൂം ചെയ്യുന്നത് അതിനനുസരിച്ച് റെഡ് ഹൾക്കിന്റെ ഉള്ളിലുള്ള പവർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലാവ ഫോമിലുള്ള യെല്ലോ കളേർഡ് ബ്ലഡ് ആണ് നമുക്ക് റെഡ് ഹൾക്കിൽ കാണുവാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയപ്പെടേണ്ട ഒന്നാണ്, ഹൾക്കും ബ്രൂസ് ബാനറിന്റെ പേഴ്സണാലിറ്റി തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. പക്ഷേ റെഡ് ഹൾക്കിലേക്ക് വരുമ്പോൾ തണ്ടർബോൾ റോസിന്റെ സെയിം കോൺഷ്യസ്നെസ് തന്നെയാണ് റെഡ് ഹൾക്കിനുള്ളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. റെഡ് ഹൾക്കിനുള്ള മറ്റൊരു പ്രത്യേകതയാണ് വളരെയധികം സ്കിൽഡ് ആയിട്ടുള്ള ഫൈറ്റിംഗ് ടെക്നിക്സും വെപ്പൺ ഹാൻഡിലിംഗും നമുക്ക് കൃത്യമായിട്ട് കാണുവാൻ സാധിക്കും. ആർമിയിൽ നിന്ന് ജനറൽ തണ്ടർബോൾ റോസിന് ലഭിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ട്രെയിനിങ് മൂലമാണ് ഇത് സാധിക്കുന്നത്. ഇതിനോടെല്ലാം ഒപ്പം തന്നെ മറ്റുള്ള ക്യാരക്ടേഴ്സുമായിട്ടും ഫ്യൂസ് ചെയ്യുവാനുള്ള ഒരു പ്രത്യേക കഴിവും നമുക്ക് റെഡ് ഹൾക്കിൽ കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു ഫ്യൂഷൻ അവസാനിച്ചതിന് ശേഷം ഈ ക്യാരക്ടേഴ്സിന്റെ എല്ലാം പവർ ലെവലിൽ ഒരു അംശം റെഡ് ഹൾക്കിനുള്ളിൽ പ്രസന്റ് ആയിരിക്കും എന്നും മെൻഷൻ ചെയ്തിരിക്കുന്നു. റെഡ് ഹൾക്കിന്റെ എനർജി അബ്സോർപ്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഘട്ടത്തിൽ ഹൾക്കിന്റെ ഉള്ളിലുള്ള മുഴുവൻ ഗാമ റേഡിയേഷനെയും അതോടൊപ്പം തന്നെ തോറിന്റെ ഉള്ളിലുള്ള ഓഡിൻ ഫോഴ്സിനെ വരെ ഒരു ഘട്ടത്തിൽ അബ്സോർബ് ചെയ്തുകൊണ്ട് അവരെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അത്രയേറെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് റെഡ് ഹൾക്ക്. ഇതേ പവേഴ്സും എബിലിറ്റീസും തന്നെയാണ് നമുക്ക് റെഡ് ഷീ ഹൾക്കിലും കാണുവാൻ സാധിക്കുന്നത്. റെഡ് ഹൾക്കിന്റെയും റെഡ് ഷീ ഹൾക്കിന്റെയും മേജർ ആയിട്ടുള്ള ഒരു വീക്ക്നെസ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നെഗറ്റീവ് സോൺ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയെ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡ് ഹൾക്ക് വീക്കായി മാറും എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ചുരുക്കത്തിൽ റെഡ് ഹൾക്കിന്റെ പവേഴ്സ് തന്നെയാണ് റെഡ് ഹൾക്കിനെ വീക്ക്നെസ് ആയി മാറുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. ഇതല്ലാതെ മറ്റു വലിയ വീക്ക്നെസ് ഒന്നും നമുക്ക് റെഡ് ഹൾക്കിൽ കാണുവാൻ സാധിക്കുന്നില്ല. എന്തായാലും റെഡ് ഹൾക്കുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്റെ ഈ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വന്നിരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ആൻഡ് ഐ ആം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.